കോൺഗ്രസ് നേതാവും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ പേരിലുണ്ടായിരുന്ന ഖേൽ രത്ന പുരസ്കാരം ഹോക്കി മാന്ത്രികനും ഇതിഹാസ താരവുമായ മേജർ ധ്യാൻചന്ദിന്റെ പേരിലാക്കി മാറ്റിയ കേന്ദ്ര തീരുമാനത്തിനെതിരെ ഫേസ്ബുക്കിൽ തുറന്നടിച്ച് എംഎൽഎ ഷാഫി പറമ്പിൽ ധ്യാൻചന്ദിനോടോ ഹോക്കിയോടോ സ്പോർട്സിനോടോ ഉള്ള സ്നേഹം കൊണ്ടല്ല മാപ്പ് എഴുതി കൊടുത്തവരുടെ പിൻമുറക്കാർക്ക് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയവരോടും പിൻകാലത്ത് രാജ്യശത്രുക്കളുടെ വെടിയുണ്ട ഏറ്റും ചിതറിത്തെറിച്ചും മരിച്ചു വീണവരോടും തോന്നുന്ന ആ സഹിഷ്ണുതയുടെ അടയാളപ്പെടുത്തലാണ് അല്ലെങ്കിൽ ഈ കായിക സ്നേഹത്തിന്റെ ഒരു അംശം ഗുജറാത്തിലെ സർദാർ പട്ടേലിന്റെ പേരിലുള്ള സ്റ്റേഡിയത്തിന് മുമ്പിൽ സ്വന്തം പേര് തുന്നിച്ചേർക്കുമ്പോൾ കാണിക്കണമായിരുന്നല്ലോ പിന്നെ രാജ്യം പറഞ്ഞത് കേട്ട് തീരുമാനം എടുക്കുന്നയാളാണെങ്കിൽ ആദ്യം തീരുമാനിക്കേണ്ടത് ഒരു ലിറ്റർ എണ്ണയ്ക്ക് 58 രൂപ നികുതി അടയ്ക്കേണ്ടി വരുന്ന ഗതികേടിൽ നിന്ന് ജനതയെ രക്ഷിക്കലായിരുന്നു എന്നാണ് ഫേസ്ബുക്കിൽ കുറിച്ചത് വളരെ രസകരമായ കമന്റുകളാണ് അനുകൂലിച്ചും പ്രതികൂലിച്ചും വന്നത് ധ്യാൻജിയോടുള്ള ബഹുമാനമോ സ്നേഹമോ എന്നതിൽ ഉപരി രാജീവ് ഗാന്ധി എന്ന പേരിനോടുള്ള പകയുടെ പേരിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എങ്കിലും സ്വാഗതം ചെയ്യുന്നു കാരണം അവാർഡുകൾ അതാത് മേഖലകളിൽ മികച്ച നിലവാരം പുലർത്തിയ ആളുകളുടെ പേരുകൾ നൽകുന്നതാവും ഉചിതം അപ്പോൾ മറ്റൊരു വാർത്തയ്ക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു ജനങ്ങളുടെ നികുതി പണം കൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതികളിൽ മോദിജിയുടെ ഫോട്ടോകൾ ഒഴിവാക്കുക എന്ന വാർത്തയും ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ കോവിഡ് വാക്സിൻ അത് നൽകുന്ന സർട്ടിഫിക്കറ്റിൽ മോദിജി ഇമ്നി ബല്ലി ഫോട്ടോ ഒഴിവാക്കി ഏതെങ്കിലും ശാസ്ത്രജ്ഞരുടെയോ അവരുടെ പേരിലോ പതിപ്പിക്കുക എന്ന വാർത്തയും ഏത് യുഗത്തിൽ ക്രിക്കറ്റ് കളിച്ചതിനാണ് മോദി ഗുജറാത്തിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സ്വന്തം പേര് നൽകിയതെന്ന് ചോദിച്ചാൽ കഥയിൽ ചോദ്യമില്ലെന്ന് സംഘപുത്രന്മാർ പറയും എന്നിങ്ങനെയാണ് കമന്റുകൾ